ചുറ്റുപാട്ടുകളുടെ ഈരടികളുള്ള നെൽപ്പാടങ്ങളെല്ലാം ഇന്ന് കഥകളിലും ഓർമ്മകളിലും മാത്രമാണ്. പാട്ടുകൾ പാടാൻ പോയിട്ട് ഞാറു നടാൻ പോലും ആളില്ല. പാകമായ നെല്ല് കൊയ്തെടുക്കാൻ പാടത്ത് യന്ത്രങ്ങൾ ഇറങ്ങി തുടങ്ങി. എന്നാൽ ഞാറു നടാനോ? ബംഗാളി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത മലയാളി അതിനും വഴി കണ്ടെത്തി. മറ്റെല്ലാ മേഖലയും എന്ന പോൽ പാടവും അതിഥികൾക്ക് വിട്ടു നൽകി. കഴിഞ്ഞ 5 വർഷമായി പാലക്കാടെ വിവിധ നെൽപ്പാടങ്ങളിലെ സ്ഥിരം പണിക്കാരാണിവർ. കൊൽക്കത്ത മേധാരിയായ काम के लिए आया मैं. किसी का काम करता है किसी मेरा इधर को अभी इधर 5 लोग है और बाकी 5 लोग दूसरा साइड में है. जॉब अच्छा है, पैसा इधर थोड़ा जास्ती मिलता है. പണി വേഗത്തിൽ കഴിയും, ഇത്തിരി ധനലാഭവും ഉണ്ടാകും. ഒരു പണിക്ക് വിളിച്ചാൽ കാലം തെറ്റാതെ ജോലിക്കെത്തുകയും ചെയ്യും. ഇതിനപ്പുറം എന്തു വേണം? നാട്ടിൽ തൊഴിലാളികളെ കിട്ടാതായതോടെ കർഷകർ പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചു തുടങ്ങി. വർഷങ്ങളായുള്ള പരിചയത്തിനിടെ അല്പാല്പം ഹിന്ദിയും പഠിച്ചു. കേരളത്തിലെ തൊഴിലാളികൾ വേഗത അവർക്ക് ഏക്കറക്ക് അവർ അഞ്ചാള് പണിയെടുക്കാച്ച അവർ ദിവസം 2.5 ഏക്കർ അവർ 5 ആളാച്ച നട്ട് നട്ട് കഴിയും. ഇരിക്കര 5 കൊല്ലായി സ്ഥിരമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. കൃഷി അന്യം നിന്നു പോകുന്നുവെന്ന് രാഖി രാമായം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആരും ചെളിയിലിറങ്ങാൻ തയ്യാറല്ല. അത്തരക്കാർക്ക് കൂടിയാണ് ഈ ചെറുപ്പക്കാർ മാതൃകയാകുന്നത്. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ തന്നെ സംസ്ഥാനത്തിപ്പോൾ ഞാറുനടീലിനും ഇതര സംസ്ഥാന തൊഴിലാളികൾ വേണമെന്നായി. കാർഷിക ജില്ലയായ പാലക്കാട് നിന്നും ക്യാമറമാൻ വിനുവിനൊപ്പം അക്ഷയ ദാമോദരൻ റിപ്പോർട്ടർ.